MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram. News 2020 ilekku swagatham. Valare vegathil kaanam innathe ettavum prathanapetta 20 vaartha. കാലടി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ കോവിഡ് വ്യാപനം ഏറുന്നത് ആശങ്ക പരത്തുന്നു. വാർഡിൽ ചൊവ്വാഴ്ച രണ്ട് സ്ത്രീകൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ വാർഡിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 14 ആയി. അങ്കമാലി നഗരസഭ 23 വാർഡിലും മൂക്കന്നൂർ പഞ്ചായത്തിലെ 10 വാർഡിലും ഓരോ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അങ്കമാലിയിൽ രോഗം ബാധിച്ച കച്ചവടക്കാരന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല. പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടായിട്ടില്ല എന്നതിന്റെ ആശ്വാസത്തിലാണ് ആലുവ നഗരം. അതേസമയം നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. സമ്മർദ്ദങ്ങളുടെ പേരിൽ കണ്ടെയ്ൻമെന്റ് സോൺ മാറ്റില്ലെന്ന് മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. നഗരസഭയിലെ 8 വാർഡുകളിൽ ഒഴികെ മറ്റെല്ലായിടത്തും കർഫ്യൂ പിൻവലിച്ചു. എറണാകുളം ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആയവരെ പരിചരിക്കാൻ 141 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമായി. ഇവിടങ്ങളിൽ 8694 കിടക്കകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ S സുഹാസ് അറിയിച്ചു. അങ്കമാലി നിയോജകമണ്ഡലത്തിന്റെ വികസനത്തിനായി ഇടതു സർക്കാർ അനുവദിച്ച പണം റോജിയം ജോൺ MLA വേണ്ടപ്പെട്ടവർക്ക് വീതം വെച്ചുകൊടുക്കുകയാണെന്ന് CPM. മാഞ്ഞാലിത്തോടിന്റെ നവീകരണത്തിനായി അനുവദിച്ച 1 കോടിയോളം രൂപ മൂന്നിലൊന്ന് പണി പോലും നടത്താതെ തട്ടിയെടുത്തതിൽ MLAക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു പറഞ്ഞു. ഇതിൽ MLAക്കും കരാറുകാരും തമ്മിലുള്ള ഒരു തെറ്റായ കൂട്ടുകെട്ടുണ്ട് എന്ന് ജനം സംശയിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാനാകില്ല. അപ്പോ സ്വാഭാവികമായി ഇതിനെ സംബന്ധിച്ച് ഗൗരവ അന്വേഷണം നടത്തുമെന്നാണ് CPM നൽകി ആവശ്യപ്പെടുന്നത്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും കോൺഫറൻസ് ഹാളും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. 61 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭ പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി 6 മാസത്തെ സമയം കൂടി അനുവദിച്ചു. എറണാകുളം അഡീഷണൽ സെഷൻസ് ജഡ്ജിയുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. കാലടി ഗ്രാമപഞ്ചായത്ത് 6 വാർഡിൽ SC കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലടി പുതിയക്കര ഭാഗത്ത് വ്യാജമദ്യ വിൽപ്പന നടത്തിയ ആൾ എക്സൈസിന്റെ പിടിയിലായി. സാഗർ എന്ന് വിളിക്കുന്ന കാഞ്ഞൂക്കാരൻ ജോയിയാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യവും പിടിച്ചെടുത്തു. ഓണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സൌജന്യ കിറ്റ് വിതരണം 1 ആഴ്ച കൂടി വൈകിയേക്കും. കിറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ല. ഈ മാസം 27 മുൻപ് കിറ്റ് വിതരണം പൂർത്തിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. കാലടിയിൽ ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ സ്ഥാനീയ സമിതി പ്രവർത്തനം തുടങ്ങി. വിചാരകേന്ദ്രം മുൻ ഡയറക്ടർ P പരമേശ്വരന്റെ സ്മരണാർത്ഥമാണ് സമിതിയുടെ പ്രവർത്തനം. സംസ്ഥാന സമിതി അംഗം CM ജോയി ഗൂഗിൾ മീറ്റിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ MV നടേശൻ, നാഗാർജുന ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. സേവാഭാരതിയുടെ സഹകരണത്തോടെ ശ്രീമൂലനഗരം അകവൂർ സ്കൂളിൽ +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ടി ദിനേശ്, പ്രധാന അധ്യാപിക ദീപ സുകുമാർ, സേവാഭാരതി പ്രസിഡന്റ് രാമചന്ദ്ര മേനോൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരുടെ കലാസൃഷ്ടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ നായത്തോടിന്റെ കവയിത്രി മായ ബാലകൃഷ്ണന് ജന്മനാടിന്റെ ആദരം. അങ്കമാലി നഗരസഭ 17 വാർഡ് വികസന സമിതിയുടെയും KR കുമാരൻ മാസ്റ്റർ വായനശാലയുടെയും നേതൃത്വത്തിൽ മായ ബാലകൃഷ്ണനെ മെമെന്റോ നൽകി ആദരിച്ചു. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിലെ ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബിന് ഓൺലൈൻ പഠനത്തിനായി KSEB മഞ്ഞപ്ര സെക്ഷനിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് ടെലിവിഷൻ വാങ്ങി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു അനു, KSEB സബ് എഞ്ചിനീയർ
സിനോയ് എന്നിവർ ചേർന്ന് ടെലിവിഷൻ കൈമാറി. ശ്രീമുൾ നഗരം ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിദ്യാർത്ഥികൾക്ക് ഒരു സമ്മാനം പദ്ധതിയുടെ ഭാഗമായി ചൊവ്വര എടനാട് സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഓൺലൈൻ പഠന സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി ടെലിവിഷനും 25 വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുമാണ് നൽകിയത്. അയ്യമ്പുഴ സെന്റ് മേരീസ് പള്ളിക്ക് സമീപത്തെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. രണ്ടു കോഴികളെ വിഴുങ്ങിയ പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കൊണ്ടുപോയി. നാണയം വിഴുങ്ങിയതിനെ തുടർന്ന് മരണമടഞ്ഞ 3 വയസ്സുകാരൻ പൃഥ്വിരാജ് നൊമ്പരമായി മാറിയപ്പോൾ ആലുവയിൽ നിന്നു തന്നെ ഒരു ആശ്വാസ വാർത്തയും വന്നെത്തി. റംബൂട്ടാൻ ശ്വാസനാളത്തിൽ കുടുങ്ങി ശ്വാസം നിലച്ചുപോയ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആലുവ രാജഗിരി ആശുപത്രിയിൽ സുരക്ഷിതമായി പുനർജന്മമേകി. ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് സഹായഹസ്തവുമായി ലയൺസ് ക്ലബ്ബ്. അങ്കമാലി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ടെലിവിഷൻ വിതരണം നടന്നു. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ബിരുദ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഓൺലൈൻ ആയി അപേക്ഷിക്കാനുള്ള അവസാന ദിവസം 10 ആഗസ്റ്റ് പുനഃക്രമീകരിച്ചു. അപേക്ഷകളുടെ ഹാർഡ് കോപ്പി ഈ മാസം 13 ലഭിക്കണമെന്നും സർവകലാശാല അധികൃതർ അറിയിച്ചു. കാഞ്ഞൂർ തൃക്കണിക്കാവ് പുത്തൻപുരയിൽ ആഷിഖ് അലി സിവിൽ സർവീസ് പരീക്ഷയിൽ 367 റാങ്ക് നേടി നാടിന്റെ അഭിമാനമായി. റിട്ടയർഡ് സെയിൽസ് ടാക്സ് ഓഫീസർ ഇബ്രാഹിം ബാബുവിന്റെയും സൽമയുടെയും മകനാണ് ആഷിഖ്. കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസുകളാണ് എനിക്കും എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്ത ഒരുപാട് പേർക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും എന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. ഇതോടെ ന്യൂസ് 20 പൂർണ്ണമാകുന്നു. നമസ്കാരം.